ഫറോക്ക് മുനിസിപ്പാലിറ്റിൻ്റെ അടുത്തുള്ള റിവർ വ്യൂ. എൻ്റെ ഒരു കസിനാണ് എനിക്കിത് റെക്കമെൻഡ് ചെയ്തത്. ഇതിന് 300 പ്രാവശ്യം ഞാൻ അവിടെ വന്നിട്ടുണ്ട്, പക്ഷെ അന്ന് എനിക്ക് ഫുഡ് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്നുകൂടി മെച്ചപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സാധാ ആംബിയൻസ് ആണ്, പക്ഷേ ഇവരുടെ പേര് സൂചിപ്പിക്കുന്നത് പോലത്തെ ഒരു ആംബിയൻസ് ഉണ്ട്. ഇവിടെ പുഴേൻ്റെ വക്കത്തായിട്ട് പുഴയിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് തിന്നാൻ പറ്റിയൊരു ആംബിയൻസ് ആണ് അവിടെ. അവിടെ ലൈറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂ കാരണം നമ്മൾ ഉള്ളിൽ തന്നെയാണ് ഇരുന്നത്. കുറച്ച് നേരം കാത്തുന്ന ശേഷം നമുക്ക് മയോണീസ് സലാഡ് പിന്നെ ഒരു തക്കാളി ചട്നിയൊക്കെ ഓരോ മുന്നിൽ കൊണ്ടുപോയി ചെന്ന് ഞാൻ മയോണീസ് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. സംഭവം നല്ല തിക്കുണ്ടായിരുന്നു കേട്ടോ. ചില സ്ഥലങ്ങളിലൊക്കെ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി വെള്ളമൊക്കെ എന്തൊക്കെ കൂട്ടിങ്ങാണ്ട് നീട്ടി ഉണ്ടാക്കുന്നത് കാണാം, അതുപോലൊന്നും ഉണ്ടായിട്ടില്ല. നല്ല തിക്കായിരുന്നു മേണ്ട. ഇതിൻ്റെ ലിസ്റ്റിലുള്ളത് 4 വെറൈറ്റീസ് ഓഫ് അൽഫാമും മന്തിയും പിന്നെ അതുപോലെ തന്നെ റൊട്ടീസ് ഉണ്ട്, ബട്ടർ നാണൊക്കെ ഉണ്ട്. ബട്ടർ നാണൊക്കെ ആണെന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ റെഡി ആവുള്ളൂ, ഒരു 4 മണിക്ക് ശേഷം. ഈ മന്തി അൽഫാമും ഒക്കെ ഒരു 12 മണി ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. ഇതിലിപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ഒരു പിരിപിരി പെപ്പർ പിന്നെ ഒരു നോർമൽ അൽഫാമും പിന്നെ മന്തി റൈസും ആണ്. അപ്പം നമ്മളെ കാര്യപരിപാടിയിലേക്ക് നമുക്കങ്ങോട്ട് കടന്നാലോ. ഞാൻ ആദ്യം തന്നെ പോലെ പിരിപിരി അൽഫാമാണ് ട്രൈ ചെയ്തത്. ഓവറായിട്ട് അതിൻ്റെ മുകളിൽ ചില്ലി ഫ്ലേക്സ് ഇട്ടുങ്ങാണ്ട് അലമ്പയ്ക്കോ എന്ന് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. എന്തായാലും അതിൽ നിന്നൊരു പീസ് എടുത്ത് ഞാനൊന്ന് കഴിച്ചു നോക്കി. ചിക്കൻ അത്യാവശ്യം സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ എരുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എരുണ്ട്. ഓവറായിട്ടുള്ള ഒരു എരുവൊന്നും അതിലില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് പോലെ റൈസിനെ കുറിച്ചാണ്. റൈസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓവർ കുക്ഡ് അല്ല, എന്നാൽ കുക്കാവാതെ ഇരുന്നിട്ടുമില്ല. നല്ല പക്കാ വേവിലാണ് ആ റൈസ് കിടക്കുന്നത്. ആ റൈസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഓരോ റൈസും വിട്ട് വിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ പോലെ ചട്ടിനി കൂട്ടിയും മയോണീസ് കൂട്ടിയും ഒക്കെ കഴിച്ചു നോക്കി. ഒക്കെ പെർഫെക്റ്റ് ഓക്കെ ആണ് കേട്ടോ. മയോണീസിനേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവരുടെ ആ തക്കാളി ചട്നി തന്നെ കേട്ടോ. പിന്നെ ട്രൈ ചെയ്താണ് പോലെ പെപ്പർ അൽഫാം. പെപ്പർ അൽഫാമിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവിടെ കഴിച്ചിട്ട് വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പോലെ പെപ്പർ അൽഫാമാണ്. അതൊരു പീസ് എടുത്ത് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ല രീതിയിൽ ആ ഫ്ലേവറൊക്കെ ഉണ്ടല്ലോ നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഒരു മസ്റ്ററി ആയിട്ട് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അവസാനമായിട്ട് പോലെ നോർമൽ അൽഫാമ്. നോർമൽ അൽഫാമിനെ കുറിച്ച് ഉള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലേവറൊന്നും അങ്ങനെ പക്കായിട്ട് കയറി വന്നതുമില്ല. ഒരു അതിൻ്റെ ഒരു ടേസ്റ്റേ കിട്ടുന്നില്ല അൽഫാമിൻ്റെ. അപ്പോൾ അതിൽ ഞാൻ ചെറുതായിട്ടൊരു ഡിസപ്പോയിൻറ്റഡ് ആണ്. കിടിക്കിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പെപ്പർ ആണ് കേട്ടോ. പെപ്പർ നല്ല ഫ്ലേവറായിരുന്നു. പിന്നെ അത് മാത്രമല്ല ചിക്കനും എല്ലാ ചിക്കനും സോഫ്റ്റ് ആയിരുന്നു. പക്ഷേ ഫ്ലേവറിൻ്റെ വൈസ് നോക്കുന്ന സമയത്ത് എനിക്ക് പെപ്പറാണ് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഫറോക്ക് മുനിസിപ്പാലിറ്റീൻ്റെ അടുത്താണ്. ഒരു മന്തി റൈസ് ആണെന്നുണ്ടെങ്കിൽ 550 രൂപയാണ് ചാർജ് വരുന്നത്. പിന്നെ അത് മാത്രമല്ല അൽഫാമിൽ 4 ഫ്ലേവേഴ്സാണ് ഇവിടെ ഉള്ളത്. ഹണി ചില്ലി, പെപ്പർ, പിരിപിരി, അതുപോലെ തന്നെ നോർമലും ആണുള്ളത്. അത് ഈ അൽഫാമും മന്തി റൈസും ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ 650 രൂപയാണ് ചാർജ് വരുന്നത്. നിങ്ങളിപ്പോൾ ഇതിന് വേണ്ടി ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം നമുക്ക് താഴെ കമൻറ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ എന്നെ വിളിച്ചെടുക്കുക. അടുത്ത നല്ല ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണുന്നവരെ ബൈ.